ആ സൈറ്റിൽ കൊടുത്തേക്കണ പോലെയല്ല ഇവർ ഇതൊക്കെ പബ്ലിഷ് ചെയ്യണത്. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ വീഡിയോ ഫുൾ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, അതിനോട് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതേപോലെ നിങ്ങൾ അടുത്ത കുട്ടി ബെല്ലൈക്കൺ ഉണ്ട്, അത് എനേബിൾ ചെയ്തിട്ടാൽ മാത്രമാണ് ഞാൻ വീഡിയോസ് ചെയ്യണതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കൃത്യസമയത്ത് കിട്ടുള്ളൂ. സോ ഇന്നത്തെ വീഡിയോ യു ജി സ്റ്റുഡൻസ് ആകെ ഒരു കൂടിപ്പോ ഒരു 6 മിനിറ്റ് വരെ നിങ്ങൾ കണ്ടാൽ മതിയാകും. പക്ഷേ പി ജി സ്റ്റുഡൻസ് ഈ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണണം, എനിക്കതാണ് ആദ്യം പറയാനുള്ളത്. കാരണം ഇന്ന് വന്ന നോട്ടിഫിക്കേഷൻ യു ജി സ്റ്റുഡൻസിൻ്റെ അല്ല, പി ജി സ്റ്റുഡൻസിൻ്റെ ആണ്. പക്ഷേ നിങ്ങളുടെ അടുത്ത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞതാണ് ഇന്ന് എന്തായിരിക്കും വരാൻ പോണേന്നും ആദ്യം. പക്ഷെ നിങ്ങൾ അതെന്താ പറയുക, നിങ്ങളത് ഫുള്ളായിട്ട് എന്താ ഞാൻ പറയണ കേൾക്കാത്തത് കാരണമാണ് നിങ്ങൾക്കത് പിന്നെയും കൺഫ്യൂസിങ് ആകണം. ഇങ്ങനെ ഒരേ ദിവസം കഴിയുന്തോറും ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും, മീൻസ് ഞാനെല്ലാം നടക്കാൻ പോണതെല്ലാം എന്താ ആദ്യം തന്നെ പറയുന്നല്ല. പക്ഷേ ഞാൻ ആ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് വ്യക്തമായിട്ട്, ഇന്ന് മീൻസ് ഈ നോട്ടിഫിക്കേഷൻ 2-ാം തീയതി ആണ് വന്നത്. സോ 2-ാം തീയതി എന്താണ് വന്നതെന്ന്, ഞാനിത് അപ്ലോഡ് ചെയ്യണത് 3-ാം തീയതി ആയിരിക്കും. ഇപ്പം എൻ്റെ ഉറക്കമൊന്നും കറക്റ്റായിട്ട് നടക്കണില്ല. അതെന്താ ഇങ്ങനെ എനിക്ക് മനസ്സിലാണ്, കാരണം എല്ലാ വീഡിയോസും രാത്രിയാണ് ഷൂട്ട് ചെയ്യാൻ പറ്റണത്. അപ്പോൾ ഈ ഉറക്കം കാര്യങ്ങളൊന്നും മര്യാദക്ക് നടക്കണില്ല. പിന്നെ ഇത് എഡിറ്റ് ചെയ്തും ഇട്ടതിന് ശേഷം ഒരിക്കലും എനിക്ക് ഉറങ്ങാൻ പറ്റണം. പിന്നെ അതിന് ശേഷം ഫോൺ തുറക്കുമ്പോഴത്തേക്കും ഫുൾ ഈ പറഞ്ഞ കമൻസും അതേപോലെ തന്നെ മെസ്സേജസ് ആയിരിക്കും വന്നത്. അപ്പം അതേപോലെ ഈ കമൻസൊക്കെ വെറുതെ റിപ്ലൈ ചെയ്യാൻ പറ്റില്ല, കറക്റ്റായിട്ട് വായിച്ച് നോക്കിയിട്ട് മാത്രമാണ് ഞാൻ എല്ലാത്തിനും റിപ്ലൈ ചെയ്യണം. അതായിരിക്കും എന്താ റിപ്ലൈ കിട്ടാനായിട്ട് വൈകണം ചിലർക്കും. പക്ഷെ എനിക്കറിയുന്ന പെട്ടെന്ന് റിപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അപ്പം ചെയ്യാറുണ്ട്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചും കണ്ടും വേണം റിപ്ലൈ ചെയ്യാൻ, മീൻസ് അഡ്മിഷൻ്റെ കാര്യം ഇതായിരുന്നു. കാരണം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് വളരെ നല്ല രീതിയിൽ അറിയാം. അതാണ് ഞാൻ ഇത്തിരി എന്താ കമൻസിനൊക്കെ ലേറ്റായിട്ട് റിപ്ലൈ കൊടുക്കുന്നത്. പക്ഷേ മീൻസ് കുറേ വൈകുന്നല്ല, ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടൊന്ന് റിപ്ലൈ കൊടുക്കുന്നതല്ല. പക്ഷേ ഇത്തിരി കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് വേണം പലതിനും റിപ്ലൈ കൊടുക്കാൻ. വെറുതെ ഒന്ന് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല ഈ അഡ്മിഷൻ കാര്യത്തിൽ, പ്രത്യേകിച്ച് മഹാരാജ്സിൻ്റെ അഡ്മിഷൻ്റെ കാര്യത്തിൽ. അത് ഞാൻ എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ 5 വർഷം ഞാൻ മഹാരാജ്സ് പഠിച്ചിട്ടുണ്ട്. അത് ചിലവർക്ക് അറിയില്ല, അങ്ങനെ ഇത് ഇപ്പം അറിയാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയണത്. അപ്പോൾ ഈ ഒരു 5 വർഷം എനിക്ക് കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും എനിക്ക് പേഴ്സണലി വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്തും ഈ അഡ്മിഷൻ ഇങ്ങനെ ആയി എന്ന് വെച്ചാൽ കിട്ടിക്കഴിഞ്ഞ് അല്ലെങ്കിൽ കിട്ടാറായ അല്ലെങ്കിൽ കിട്ടിയാൽ എന്നുള്ളൊരു സാഹചര്യത്തിൽ എൻ്റെ അടുത്ത് കുറേ ഈ ഒരു 2 ദിവസം കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് മഹാരാജിൻ്റെ പോസിറ്റീവ്, അതേപോലെ തന്നെ എന്തൊക്കെയാണ് മഹാരാജിൻ്റെ നെഗറ്റീവ് എന്ന് പറയാമോ, ഞാൻ എന്താ പറയണ്ടേ. എനിക്ക് അങ്ങനെ പറയണതിലോട് എന്താ എനിക്കങ്ങനെ താല്പര്യമില്ല. കാരണം ഞാൻ പറയണ കേട്ടിട്ട് അങ്ങനെ ഒരാളും മഹാരാജിനെ വിലയിരുത്തരുത്. അതിപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ആണെങ്കിൽ വേറെ ആൾക്ക് വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും. സോ അങ്ങനെ ഇപ്പോൾ അവിടെ പഠിച്ചിറങ്ങിയ ആളുടെ അടുത്ത് അങ്ങനെ നിങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് അതൊരു എന്താ പറയുക, ഞാനാണെങ്കിലും പോസിറ്റീവും ഇപ്പോൾ ചോദിക്കും ഭയങ്കരമായിട്ട് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ പോസിറ്റീവും പറയാറുണ്ട്. അതേപോലെ തന്നെ എനിക്ക് സംഭവിച്ചിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഇത്ര എക്സ്പീരിയൻസ് ഞാൻ പറയാറുണ്ട്. അല്ലാണ്ട് ഒരിക്കലും ഞാൻ അത് 100% അതെന്തോ എന്താ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും എന്താ ബെസ്റ്റായിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നോ അല്ലെങ്കിൽ അതേപോലത്തെ ഒരു കോളേജിന് വേറെ എവിടെ ഇല്ലെന്നോ അങ്ങനെയൊന്നും ഞാൻ ആദ്യത്തും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങളതൊന്ന് മനസ്സിലാക്കണം. അപ്പം എനിക്കുള്ള എക്സ്പീരിയൻസ് ആയിരിക്കില്ല നിങ്ങളിപ്പോൾ അവിടെ അഡ്മിഷൻ എടുത്തു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഉണ്ടാകണത്. അപ്പം സോ ആദ്യമായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ UGയും PGയും മഹാരാജ്സിലാണ് കംപ്ലീറ്റ് ചെയ്തത്. സോ അത് കാരണം എന്ന് ഞാൻ ഒന്നും കൂടെ പറയണമെന്ന് വെച്ചാൽ ഇപ്പോഴും കുറേ പേർക്ക് അറിയില്ല ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു കോളേജിൻ്റെ വീഡിയോ മാത്രം ചെയ്യുന്നത്. മീൻസ് അവിടെ പഠിച്ച കാരണം മാത്രമല്ല, മീൻസ് ഞാൻ വ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് മഹാരാജ്സിൻ്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് എനിക്ക് അതിൻ്റെ റിലേറ്റ് ആയിട്ടുള്ള ഈ അഡ്മിഷൻ റിലേറ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ വന്നത്. സോ അത് കാരണമാണ് ഞാൻ കഴിഞ്ഞ വർഷമായാലും ഇപ്പം ഈ വർഷമായാലും ഞാൻ ഈ അഡ്മിഷൻ വീഡിയോ ചെയ്യണത്. ഇത് എനിക്ക് പേഴ്സണലി എന്തെങ്കിലും ബെനഫിറ്റ് ഉണ്ടാകണ കാരണമല്ല ഞാൻ ഈ വീഡിയോ ചെയ്യണത്. എനിക്ക് മഹാരാജ്സിനോടുള്ള ഇഷ്ടം, അതേപോലെ തന്നെ എനിക്ക് അവിടെ മീൻസ് അവിടെ എന്നെപ്പോലെ കുറേ പേര് ആഗ്രഹിക്കുന്ന ഒരു കോളേജാണത്. അപ്പോൾ ഞാൻ കാരണം അവർ ഇപ്പം ഈ ഒരു വീഡിയോയിലൂടെ ആയാലും കമൻസിലൂടെ ആയാലും അതിന് റിപ്ലൈ കൊടുത്തിട്ടായാലും മെസ്സേജിലൂടെ ആയാലും എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അതാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് ചെയ്യുന്നത്. മീൻസ് ഇത് വലിയ കാര്യമല്ല, എന്നാൽ ഒട്ടും ചെറിയ കാര്യമല്ല. എനിക്ക് ചെയ്യാൻ പറ്റണതാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ
പറയണത്. അതേപോലെ എനിക്ക് അടുത്തൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ എൻ്റെ യു ജിയുടെ അഡ്മിഷൻ്റെ സമയത്തായാലും പി ജിയുടെ അഡ്മിഷൻ സമയത്തായാലും അതിനുശേഷമുള്ള അഡ്മിഷൻ്റെ സമയത്തായാലും വേറെ കോഴ്സിൻ്റെ അഡ്മിഷൻ ടൈമിലായാലും ഞാൻ മഹാരാജാസ് മാത്രമായിരുന്നില്ല എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ. വേറെ കുറേ കോളേജിലും യൂണിവേഴ്സിറ്റിയിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് അവിടെയൊക്കെ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് വലിയ കുഴപ്പമൊന്നും വന്നിട്ടില്ല. മീൻസ് അവിടെ ഗൈഡ് ലൈൻസ് ഉണ്ട്, അതേപോലെ തന്നെ പ്രോസ്പീഡ്സ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഡേറ്റ്, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണ വരെ ഡേറ്റ്, അതേപോലെ തന്നെ അഡ്മിഷൻ ക്ലോസ് ചെയ്യണ ഡേറ്റ് വരെ എല്ലാം കറക്റ്റായിട്ട് നല്ല കൃത്യമായിട്ട് വെൽ പ്ലാൻഡ് ആയിട്ടാണ് പല യൂണിവേഴ്സിറ്റിയും പല കോളേജസും ഇതൊക്കെ സെറ്റ് ചെയ്യണത്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് മഹാരാജാസ് കോളേജ് നമുക്ക് ഇതൊന്നും കറക്റ്റായിട്ടാണോ നടക്കുന്നത്, അല്ലെങ്കിൽ നമുക്കൊരൊറ്റ നോട്ടത്തിലൊരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലായില്ല എന്താണ് അതിൽ ഉദ്ദേശിച്ചേക്കണത്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഈ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഇനി അടുത്തത് ചെയ്യേണ്ടതെന്നൊന്നും എന്താ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകില്ല. അതാണ് മഹാരാജാസിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു അഡ്മിഷൻ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്, വേറെ അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കണില്ല. മീൻസ് ഈ ഒരു അഡ്മിഷൻ്റെ കാര്യത്തിൽ ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു നോട്ടിഫിക്കേഷൻ ഇടുമ്പോഴത്തേക്കും പലരും പല രീതിയിലാണ് ചിന്തിക്കുന്നത്. ഇപ്പം ഞാനവിടെ 5 വർഷം പഠിച്ചത് കാരണം എനിക്ക് ഓക്കെ ഇതാണ് എന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും, പക്ഷെ അങ്ങനെയല്ല നിങ്ങൾക്ക്. അത് മനസ്സിലാകാൻ ഇത്തിരി താമസം എടുക്കും, കാരണം നമുക്ക് തന്നെ ഒന്ന് 2-3 പ്രാവശ്യമൊക്കെ വായിച്ചു നോക്കേണ്ടി വരും എന്താണ് ഒരു ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ലിസ്റ്റ് കൊണ്ട് ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അതാണ് മഹാരാജാസിൻ്റെ ഒരു ഈ അഡ്മിഷൻ കാര്യത്തിലൊരു വലിയൊരു പ്രശ്നം. അത് എനിക്കും പേഴ്സണലി ഞാനും അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് വളരെ നല്ല രീതിയിൽ അറിയാം. അപ്പോൾ അതാണ് എനിക്ക് ആദ്യമായിട്ടൊരു കാര്യം പറയാനുള്ളത്. സോ ഇപ്പം ഈ ഞാൻ ഈ 2-3 കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ വീഡിയോയുടെ ആദ്യം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയണത് തെറ്റായിട്ടും തോന്നാം, അതേപോലെ തന്നെ ഞാൻ പറയണത് ശരിയായിട്ടും തോന്നാം. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ടാകും ഇപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല. അപ്പോൾ അതൊക്കെ എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അതേപോലെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തേക്കുന്ന ഡേറ്റിലും വ്യത്യാസം വരാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം അറിയാമല്ലോ കാലാവസ്ഥയൊക്കെ ഭയങ്കര മോശമായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണം. റെഡ് അലേർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, എറണാകുളം ജില്ലയിൽ മാത്രമല്ല 10 ജില്ലയിലോളം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇനിയും ഈ ഷെഡ്യൂൾസൊക്കെ മാറാൻ നല്ല ചാൻസ് ഉണ്ട്. സോ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, പി ജിയുടെ ഒരു നോട്ടിഫിക്കേഷൻ 2 August ഈവനിങ് ആയപ്പോഴത്തേക്കും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു കാര്യം എൻ്റെ ലാസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതിന് മുന്നേ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഒന്നും കൂടെ പബ്ലിഷ് ചെയ്യുമെന്ന് ഞാൻ വ്യക്തമായിട്ട് എൻ്റെ ലാസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അത് കേട്ടിട്ടും നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. അത് എനിക്ക് മനസ്സിലായത് കാരണമാണ് നിങ്ങളൊന്നും കൂടെ കൺഫ്യൂഷൻ അടിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി ഇന്നത്തെ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നതോടുകൂടെ. മീൻസ് നോട്ടിഫിക്കേഷൻ മീൻസ് ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റാണ് ഇന്ന് പബ്ലിഷ് ചെയ്ത സൈറ്റിൽ. മീൻസ് 26-ാം തീയതി ആയിരുന്നു നിങ്ങളുടെ ആദ്യത്തെ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്. അതിനുശേഷം കറക്ഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു റാങ്ക് ലിസ്റ്റ് റിമൂവ് ചെയ്ത് കളഞ്ഞു. ആ ഒരു റാങ്ക് ലിസ്റ്റ് റിമൂവ് ചെയ്ത് കളയാനായിട്ട് വേറെ കാരണമൊന്നുമില്ല, കാരണം കറക്ഷനൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ റാങ്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കൊക്കെ ഒന്നും കൂടെ ഇൻക്രീസ് ചെയ്യും. സോ അത് കാരണം കറക്ഷൻ വരുമ്പോഴത്തേക്കും ഈ ഒരു ആദ്യത്തെ ഡ്രാഫ്റ്റ് ലിസ്റ്റിൻ്റെ യാതൊരുവിധ പ്രസക്തിയും ഇല്ല. അത് കാരണമാണ് അത് റിമൂവ് ചെയ്തിട്ട് പുതുതായിട്ട് ഇന്ന് പബ്ലിഷ് ചെയ്തത്. സോ ഈ ഒരു സംഭവം ഞാൻ ഇന്നലെ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്, നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് മുന്നേ ഈ ഒരു സംഭവം ഒന്നും കൂടെ റിപ്പബ്ലിഷ് ചെയ്യും. അതാണ് ഇപ്പോൾ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇത് വ്യക്തമായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് മീൻസ് ഇപ്പോൾ നിങ്ങളുടെ ആദ്യം വന്ന ആ റാങ്കിലും ഇൻഡെക്സിലും അതേപോലെ തന്നെ പ്രിഫറൻസ് കൊടുത്തതിലൊക്കെ പല തെറ്റുകുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പല തെറ്റുകളും വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് പിന്നെ അത് ഒരു വാലിഡ് അല്ല, ആ ഒരു തിരുത്തി കഴിയുമ്പോഴത്തേക്കും പിന്നെ അകത്തെ ആ ഒരു ലിസ്റ്റ് വാലിഡ് അല്ല. അതിനുശേഷം തിരുത്തിയിട്ടുള്ള ഒരു പുതിയ പ്രൊഫഷണൽ ലിസ്റ്റാണ് ഇത് വന്നേക്കണത്, ഇപ്പോൾ വന്നേക്കണത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ വ്യക്തമായിട്ട് അവർ ഇൻഡെക്സ് മാർക്കും നിങ്ങളുടെ റാങ്കും നിങ്ങളുടെ പ്രിഫറൻസും അതേപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറിയും അതേപോലെ തന്നെ കാറ്റഗറി വൈസ് റാങ്കും എല്ലാം ഒന്നും കൂടെ എന്താ പറയുക അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സൈറ്റിൽ. അപ്പോൾ അത് എല്ലാവരും ചെക്ക് ചെയ്യുക, നിങ്ങളുടെ പേരും അതേപോലെ തന്നെ റാങ്കും എല്ലാം ശരിയാണോ, ഇപ്പോൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും എല്ലാം ശരിയായിട്ടാണോ വന്നേക്കണതെന്ന് നിങ്ങളൊന്നും കൂടെ ചെക്ക് ചെയ്യുക. സോ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ,
ഓഗസ്റ്റ് 2 ആ സൈറ്റിൽ ഇപ്പോഴും കൊടുത്തേക്കണത്. നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് ആണ്, ഓഗസ്റ്റ് പി ജിക്കാരുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് ആണ്, ഓഗസ്റ്റ് 2 ഡിക്ലെയർ ചെയ്യണമെന്നാണ് അവർ ആ സൈറ്റിൽ ഇപ്പോഴും കൊടുത്തേക്കണം. അതിന് യാതൊരുവിധ വ്യത്യാസം വന്നിട്ടില്ല. സോ ഈ ഒരു സംഭവം കാരണമാണ് നിങ്ങൾ ഒന്നും കൂടെ എന്താ മിസ്ലീഡിംഗ് ആയിട്ട് പോയത്. അപ്പം നിങ്ങളെ ഓൾമോസ്റ്റ് 90% ആൾക്കാർ വിചാരിച്ചിരിക്കണം ഇത് ഫസ്റ്റ് അലോട്ട്മെന്റ് ആണ് ഇപ്പം ഈ പബ്ലിഷ് ചെയ്തേക്കണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കണം. പക്ഷെ ഇത് ഫസ്റ്റ് അലോട്ട്മെന്റ് അല്ല, ഇത് ജസ്റ്റ് ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഡ്രാഫ്റ്റ് ലിസ്റ്റാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പേരിട്ട് വിളിക്കാം. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ അവർ ഈ ഒരു ചാൻസ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സബ് ടൈറ്റിൽ അല്ലെങ്കിൽ ഒരു സബ് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, അപ്ലൈ ചെയ്തേക്കണം. ഇപ്പോൾ ഈ കറക്ഷനിലൊക്കെ വന്ന് എന്താ നിങ്ങളുടെ ഇൻഡെക്സും റാങ്കും എല്ലാം ചേഞ്ച് ആവുമല്ലോ ഈ കറക്ഷനൊക്കെ വരുമ്പോഴത്തേക്കും. സോ നിങ്ങളുടെ റാങ്കൊക്കെ ഒന്നും കൂടെ കൂടും, ആരുടെ അങ്ങനെ കുറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പുതുതായിട്ടൊരു ലിസ്റ്റ് ഇടുമ്പോഴത്തേക്കും ഇത്രയും പേർക്ക് മീൻസ് അതിന് അപ്ലൈ ചെയ്തിട്ടുള്ള ഈ മിസ്റ്റേക്കൊക്കെ മാറി എല്ലാം കറക്റ്റായിട്ടുള്ള ഇത്രയും പേർക്കാണ് അവിടെ അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉള്ളതെന്നുള്ള ഒരു ലിസ്റ്റാണ് അവര് ഇന്ന് ഇട്ടേക്കുന്നത്. ഇത് ഫസ്റ്റ് അലോട്ട്മെന്റ് അല്ല പി ജിയുടെ. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഇതൊരിക്കലും ഫസ്റ്റ് അലോട്ട്മെന്റ് അല്ല. കാരണം ഫസ്റ്റ് അലോട്ട്മെന്റ് ആണെങ്കിൽ അതിന്റെ ടൈറ്റിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് എന്ന് തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഷുവർ ലിസ്റ്റും ഉണ്ടാവും, ചാൻസ് ലിസ്റ്റും ഉണ്ടാവും. ഇത് രണ്ടും ഒരുമിച്ചായിരിക്കും പബ്ലിഷ് ചെയ്യണത്. സോ ഇത് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് അല്ല. ഫസ്റ്റ് അലോട്ട്മെന്റ് ഇനി വരുന്ന ദിവസങ്ങളിൽ അവർ പബ്ലിഷ് ചെയ്യും. ശരിക്കും ഇതാണ് ഞാൻ നേരത്തെ പറയാനുള്ള ഒരു മെയിൻ കാരണം. ഇവര് ആ സൈറ്റിൽ കൊടുത്തേക്കണ പോലെയല്ല ഇവര് ഇതൊക്കെ പബ്ലിഷ് ചെയ്യണത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും എല്ലാവർക്കും നല്ല കൺഫ്യൂഷൻ ഉണ്ട് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ. അപ്പം അതാണ് ഞാൻ ഒന്നും കൂടെ വ്യക്തമാക്കി പറയണത്. ഇത് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് അല്ല, ഇത് ജസ്റ്റ് ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റാണ്. ഈ ഒരു ലിസ്റ്റിലുള്ളവർക്ക് എല്ലാവർക്കും കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം അല്ലെങ്കിൽ പിന്നെ അവർക്ക് എന്താ ഏറ്റവും കൂടുതലൊരു മാർക്കുള്ള ഒരു 10 പേരിട്ടാൽ മതിയില്ലേ ചാൻസ് ലിസ്റ്റായിട്ട്. പക്ഷെ അത് ഫസ്റ്റ് അലോട്ട്മെന്റ് ആകുമ്പോഴത്തേക്കും ആണ് അങ്ങനെ ഇടും. ഇപ്പം ഈ ഒരു ചാൻസ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത്രയും പേർക്ക് ഇപ്പം എം എ എക്കണോമിക്സിന് ഇപ്പം 500 അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ 500 ചാൻസ് ഉണ്ട് അവിടെ കിട്ടാൻ. അതാണ് ആ ഒരു സിമ്പിൾ കാര്യമാണ് അവർ ഇന്ന് ഈ സൈറ്റിൽ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റിലൂടെ അവരറിയിച്ചേക്കണം. മീൻസ് ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നിങ്ങളത് കാണുമ്പോഴത്തേക്കും നിങ്ങൾ വേറെ പലതുമാണ് ചിന്തിക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവർ ഇടണത് ഇവർക്കറിയാൻ പറ്റും ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് കാണുന്ന സ്റ്റുഡൻസിന് അത് മനസ്സിലാവില്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇതാണ് ഒരു പ്രശ്നം. നമുക്ക് വായിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കാണുമ്പോഴത്തേക്കും നമുക്ക് ഒറ്റനോട്ടത്തിൽ മനസ്സിലാവില്ല എന്താ ഉദ്ദേശിച്ചേക്കണെന്ന്. അപ്പോൾ അതാണ് പ്രശ്നം, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ ഈ ഒരു ചാൻസ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടാവുമെന്ന് നിങ്ങൾ നോക്ക്. അതേപോലെ തന്നെ നിങ്ങളുടെ ഇൻഡെക്സിലും റാങ്കിലും അതേപോലെ തന്നെ നിങ്ങൾ മിസ്റ്റേക്കൊക്കെ തിരുത്തിയതൊക്കെ കറക്റ്റായിട്ടാണോ ഇതിൽ വന്നേക്കണമെന്ന് മാത്രം നിങ്ങളിപ്പോൾ ചെക്ക് ചെയ്താൽ മതി, നിങ്ങൾ കൂടുതൽ ടെൻഷൻ ആവണ്ട. അതേപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇനിയുള്ള ദിവസങ്ങളിൽ പബ്ലിഷ് ചെയ്യും. മിക്കവാറും നാളെ അല്ലെങ്കിൽ മറ്റന്നാളെക്കുള്ളിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഒഫീഷ്യലി പബ്ലിഷ് ചെയ്യും പി ജിക്കാരുടെ. അപ്പോൾ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എന്തായാലും ഷുവർ ലിസ്റ്റ് ഉണ്ടാവും, ചാൻസ് ലിസ്റ്റും ഉണ്ടാവും. ഷുവർ ലിസ്റ്റിലുള്ളവരായിരിക്കും 9 കോളേജ് ഡയറക്റ്റ് ചെന്നിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത്. അപ്പോൾ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇതുവരെ വന്നിട്ടില്ല, ഇതെല്ലാം നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്. നിങ്ങളൊന്നും കൂടെ ഒന്ന് മനസ്സിലാക്കുക, എനിക്കതാ പറയാനുള്ളത്. ഇതെല്ലാം നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ്, ഇങ്ങനെയല്ല അത് വേണ്ടത്. ഫസ്റ്റ് അലോട്ട്മെന്റിന് ഫസ്റ്റ് അലോട്ട്മെന്റ് എന്ന് തന്നെയായിരിക്കും ടൈറ്റിലൊക്കെ ഉണ്ടാകുന്നത്. ഒരിക്കലും പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ഫസ്റ്റ് അലോട്ട്മെന്റോ അല്ലെങ്കിൽ ഒരു ട്രെയിൽ അലോട്ട്മെന്റോ ആയിട്ടൊന്നും അല്ല ഇത് കാണുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം ഒട്ടും പറ്റണില്ല, തലവേദന എടുക്കണം. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല, കാരണം ഉറക്കപ്പിച്ചിലിരുന്ന് പറയുമ്പോഴത്തേക്കും പറയണതൊക്കെ മാറിപ്പോകും. പക്ഷെ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. അതിലിനി ഒരു കൺഫ്യൂഷനും വേണ്ട, നിങ്ങൾ ഫുള്ളായിട്ടിരുന്ന് കാണണം. നിങ്ങൾ ഒരിക്കലും ഒരു 2 അല്ലെങ്കിൽ 3 ഇരുന്ന് കണ്ടിട്ട് കമൻറ്റ് ചെയ്യരുത്. ഫുള്ളായിട്ടിരുന്ന് കണ്ടിട്ട് മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതാണ് എനിക്ക് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാനുള്ളത്. സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഡ്രസ് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് എനിക്ക് ഉറങ്ങാൻ പറ്റണത്. അപ്പോൾ എന്തായാലും ബൈ ബൈ.